വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലെയാണ് ആലപ്പുഴ നൂറനാട് നടന്ന ഒരു വിവാഹ വാർത്ത കേരളത്തിലാകമാനം വൈറലായി മാറിയത്. നൂറനാട് പള്ളിക്കൽ സ്വദേശി സതീഷ് സത്തിൻ്റെയും പണയിൽ ഹരിമംഗലത്ത് ശ്രുതിരാജിൻ്റെയും വിവാഹം വ്യാഴാഴ്ച പണയിൽ ദേവീക്ഷേത്രത്തിലാണ് നടന്നത്. 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞാണ് ശ്രുതി വിവാഹത്തിനെത്തിയത്. എന്നാൽ വിവാഹത്തിനെത്തിയ അതിഥികളെ പോലും ഞെട്ടിച്ച് കല്യാണം കഴിച്ചതിനു പിന്നാലെ തന്നെ സതീഷ് ശ്രുതിയുടെ ആഭരണങ്ങൾ വധുവിൻ്റെ മാതാപിതാക്കൾക്കു തന്നെ തിരിച്ചു നൽകുകയായിരുന്നു. താലിമാല മാത്രം മതിയെന്നും ശ്രുതിക്ക് വേണമെങ്കിൽ ഇരു കൈകളിലും ഓരോ വള കൂടി എടുക്കാമെന്നുമാണ് സതീഷ് പറഞ്ഞത്. എനിക്ക് പൊന്നും പണവും വേണ്ട, ഇവളാണ് ധനം. വൻ കരഘോഷത്തോടെയാണ് വരന്റെ തീരുമാനത്തെ കല്യാണത്തിന് ഒത്തുകൂടിയവർ സ്വീകരിച്ചത്. താമസിയാതെ സോഷ്യൽ മീഡിയയിലും സതീഷിന്റെ സത്പ്രവൃത്തി വൈറലായി മാറി. നിറഞ്ഞ കയ്യടിയോടെയാണ് പലരും സതീഷിന്റെ തീരുമാനത്തെ സ്വീകരിച്ചത്. എങ്കിലും ചിലരെത്തിയത് വിമർശനവുമായിട്ടാണ്. പെണ്ണിനോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നും ഇത് ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് എന്നുമൊക്കെയാണ് കമന്റുകൾ എത്തിയത്. ഇപ്പോഴിതാ സംഭവിച്ചത് വ്യക്തമാക്കിയിരിക്കുകയാണ് സതീഷ്. സ്ത്രീധനം വാങ്ങാതെ വിവാഹം ചെയ്യണമെന്നായിരുന്നു നേരത്തെ തന്നെ ആഗ്രഹം. പെണ്ണു കാണാൻ ചെന്നപ്പോഴേ വീട്ടുകാരോട് പറഞ്ഞതുമാണ്. വിവാഹവേദിയിൽ വെച്ചു തന്നെ സ്വർണം മടക്കി നൽകിയതിനും വ്യക്തമായ കാരണമുണ്ട്. അതിലൂടെ നല്ല സന്ദേശം സമൂഹത്തിന് നൽകണമെന്നാണ് കരുതിയത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. നാദസ്വര കലാകാരനാണ്. കോവിഡ് മൂലം ഉപജീവനമാർഗം മുടങ്ങിയിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ചെയ്തതിലൂടെ കുറച്ചു പേർക്കെങ്കിലും മാറ്റം വന്നാൽ നല്ലതെന്നു മാത്രമാണ് ചിന്തിച്ചത്. വാർത്തയാക്കാൻ വേണ്ടിയൊന്നും ചെയ്തതല്ലെന്നും സതീഷ് പറയുന്നു. സംഭവത്തിൽ ശ്രുതിയുടെ വീട്ടുകാരും പ്രതികരണവുമായി രംഗത്തെത്തി. വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ സ്ത്രീധനം വേണ്ടെന്നും അതിന്റെ പേരിൽ കടങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും സതീഷ് പറഞ്ഞിരുന്നു. മോളും സ്വർണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾക്കായി കരുതി വെച്ചത് ഇട്ടു നൽകിയതാണ്. എനിക്കും ഒരു മകനുണ്ട്. ഒരിക്കലും സ്ത്രീധനത്തെ ഞങ്ങൾ അനുകൂലിക്കില്ല. ആഗ്രഹിച്ച ഒരു മരുമകനെ കിട്ടിയെന്നും ശ്രുതിയുടെ അമ്മ സന്തോഷത്തോടെ പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന വാർത്തകൾ കേൾക്കുന്നതിനിടയിലാണ് സതീഷ് സത്തിൻ്റെയും ശ്രുതിരാജിൻ്റെയും വിവാഹം മാതൃകയാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.